ഒരാൾക്ക് രോഗം വന്നു കഴിഞ്ഞാൽ അല്ലാഹു നമുക്കൊക്കെ ക്ഷമയും സഹനവും പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മളെപ്പോഴും ചിന്തിക്കേണ്ട ഒരു വശം, എന്നൊന്നും ആരും നമ്മൾ നോക്കാനും വന്നു നോക്കാനൊന്നും ഉണ്ടാവില്ല. എത്ര സ്നേഹമുള്ള ജനക്കൂട്ടമാണെങ്കിലും രോഗം പിടിച്ച ആദ്യ നാളുകളിൽ സന്ദർശകരുടെ തിരക്കേറും. പെട്ടെന്നൊരു വാർത്ത കേട്ടു, ഇന്നത് സംഭവിച്ചിരിക്കുന്നു, ഇന്ന വ്യക്തിക്ക് അയാളുടെ പരിചയത്തിലും ബന്ധത്തിലും സ്നേഹത്തിലും ആ വൃത്തത്തിലുമുള്ള ആളുകളുടെ ഒരു ഒഴുക്കായിരിക്കും അതിന്റെ ആദ്യ നാളുകളിൽ. കുറച്ചു കഴിഞ്ഞാൽ ആ ഒഴുക്ക് നിലക്കും, പിന്നെ ഒഴുക്കുണ്ടാവില്ല. കുറച്ചാൾക്കാരിങ്ങനെ പോണു വരുന്നു, കുറച്ചും കൂടെ കഴിഞ്ഞാൽ ആ എണ്ണത്തിലും കമ്മി വരും. പിന്നെയും കഴിഞ്ഞാൽ കുടുംബങ്ങൾ മാത്രം അങ്ങനെ വന്നും പോയി കൊണ്ടിരിക്കും. കുറച്ചും കൂടി കഴിഞ്ഞാൽ കുടുംബത്തിലെ തന്നെ അകന്ന ബന്ധുക്കളൊക്കെ വരവും മാറ്റും. കുറച്ചും കൂടെ കഴിഞ്ഞാൽ ഏറ്റവും അടുത്ത ബന്ധുക്കളൊക്കെ അങ്ങനെ വന്നും പോയി കൊണ്ടിരിക്കും. കുറച്ചും കൂടെ കഴിഞ്ഞാൽ അടുത്ത ബന്ധത്തിലുള്ള ആളുകളുടെ പോക്കും വരവും തന്നെയും കുറയും. പിന്നെ ഏറ്റവും അടുത്തൊരാള് ഭാര്യയോ അല്ലെങ്കിൽ ഭർത്താവോ അല്ലെങ്കിൽ വാപ്പയോ അല്ലെങ്കിൽ മകനോ അങ്ങനെ ആരെങ്കിലും ആയിട്ട് ചുരുങ്ങും. പിന്നെ അവിടെ സന്ദർശകരൊന്നും ഉണ്ടാവില്ല, ആ ബാധിച്ചയാൾ ഇങ്ങനെ കിടക്കുന്നുണ്ടാവും. എന്തേ അത് മനുഷ്യന്റെ ഒരു സ്വഭാവമാണത്. അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. ആലോചിച്ചു നോക്കണം നമ്മൾ, ആ സമയത്താണ് സഹോദര നമ്മുടെ മനസ്സിൽ ക്ഷമകേട് പലപ്പോഴും വന്നു പോകും. നോക്കി നോക്കി തളർന്നു, പരിചരിച്ച് തളർന്നു, സഹായിച്ച് തളർന്നു, ശുശ്രൂഷിച്ച് തളർന്നു. ഇനി എപ്പോഴാ എന്നൊരടക്കം പറച്ചിൽ, ഇനി എപ്പോഴാ റബ്ബേ എന്നൊരടക്കം പറച്ചിൽ കിടക്കുന്നുണ്ട്, കണ്ണു മിഴിക്കുന്നുണ്ട്, ഒന്നിനും കഴിയുന്നില്ല. മലമൂത്ര വിസർജനം കിടന്ന കിടപ്പിൽ പരസഹായമില്ലാതെ അനങ്ങാനാകുന്നില്ല. ചിലപ്പോ എപ്പോഴെങ്കിലും ഒന്ന് കണ്ണു തുറക്കുന്നു, ഒന്നും അറിയുന്നില്ല, ഭക്ഷണം കഴിക്കാൻ കഴിയുന്നില്ല. മൂക്കിലൂടെ ഫിറ്റ് ചെയ്തിട്ടുള്ള ട്യൂബിലൂടെ നൽകുന്ന ദ്രാവക രൂപത്തിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ അത് പോകുന്നത് പോലും ആ മനുഷ്യൻ അറിയുന്നില്ല, അത് വൃത്തിയാക്കാൻ ആളില്ല. അങ്ങനെ അങ്ങനത്തെ ഒരു കിടത്തം, അല്ലാഹുവേ താങ്ങാനാവാത്ത പരീക്ഷണങ്ങൾ തരരുതേ. ഇപ്പോഴും പ്രാർത്ഥിക്കേണ്ടത് വല്ലാത്തൊരു കാര്യമാണ് സുഹൃത്തുക്കളെ. അത് അവിടെയാണ് ക്ഷമയുടെ നെല്ലിപ്പടി കണ്ട് സഹിക്കവയ്യാതെ പലപ്പോഴും റബ്ബേ എന്തിനെന്നെ ഇങ്ങനെ കിടത്തുന്നു, എന്തിന് ഞാൻ ഇവിടെ വന്നു എന്നൊക്കെ പറയുന്ന നിലക്കുള്ള വർത്തമാനങ്ങൾ വന്നു പോകാറുള്ളത്. പഠിച്ച റബ്ബിനോട് ചോദിക്കണം. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പ്രാർത്ഥനകളിൽ കാണാം, രോഗമൊന്നും വന്നില്ലെങ്കിലും അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അൻ ഉറദ്ദ ഇലാ അർദലിൽ ഉമർ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അൻ ഉറദ്ദ ഇലാ അർദലിൽ ഉമർ. അല്ലാഹുവേ ഞാൻ നിന്നോട് കാവൽ ചോദിച്ചു, മിൻ അൻ ഉറദ്ദ ഞാൻ